ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ രേഷ്മ. ഇന്ന് ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് ഉള്ളപ്പോൾ ഒരു ക്യാപ്ചർ ചെയ്ത മൂമെൻ്റ് ആയിരുന്നു. ഇത് നമ്മളുടെ ഫേമസ് കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ജെട്ടി ബോട്ട് പോലെ നമുക്ക് നമ്മുടെ ടു വീലറോ ഫോർ വീലറോ ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് സഞ്ചരിക്കാം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഞാൻ ടു വീലറായിട്ടായിരുന്നു ഇവിടേക്ക് എത്തിപ്പെട്ടത്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ജസ്റ്റ് ഒരു വെറും ഒരു 25 രൂപ ഉണ്ടായാൽ മതി നമുക്ക് ഈ ജെട്ടി ബോട്ടിലേക്ക് കയറിയിട്ട് നമ്മളവിടെ കടലുണ്ടിയിലെത്തി നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തിട്ടാണ് നമ്മുടെ മെയിൻ പോയിൻ്റ് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. വളരെ ഒരു ഡിഫറെൻറ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇറ്റ് വാസ് അമേസിംഗ് വെൻ വി റീച്ച്ഡ് ഓവർ ദർ. നമ്മളവിടെ എത്തിയപ്പോൾ ഇതേപോലത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. നല്ലൊരു തരം അറ്റ്മോസ്ഫിയറാണ്. പിന്നെ അവിടെ പലതരം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ്സ് ഉണ്ട്. നമ്മൾ ബോട്ടിലാണ് ഇപ്പോൾ സഞ്ചരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ ടിക്കറ്റ് വരുന്നുണ്ട്. ആ ടിക്കറ്റിൻ്റെ കോസ്റ്റ് പെർ പേഴ്സൺ വെച്ചിട്ട് 400 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 800 വെച്ചാൽ ഒരു ബോട്ടിലേക്ക് ഓൾമോസ്റ്റ് 4-5 ആൾക്കാർക്ക് നമുക്ക് കൂടി ഗ്രൂപ്പിലായിട്ടും യാത്ര ചെയ്യാം. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇനി ഫെർദർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് എക്സ്പീരിയൻസ് വേണമല്ലോ. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ് ഓഫ് വ്യൂ. സോ നമ്മളൊരു ബോട്ട് ഹയർ ചെയ്ത് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓൾ വ്യൂ റൗണ്ട് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ബോട്ടിൽ കയറിയിട്ട് മുന്നേ എൻ്റെ മോൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേപോലത്തെ ഒരു ബോട്ടാണ് നമുക്ക് ഹയർ ചെയ്യുക. അത് ഒരു പേഴ്സൺ ഉണ്ടാവും ഗൈഡായിട്ട്. അദ്ദേഹമാണ് ഈ ഫുൾ വഞ്ചി റൈഡ് ചെയ്ത് തന്നെ. ആൻഡ് അതിൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ് പേഴ്സൺ വാസ് വെരി സപ്പോർട്ടീവ്. ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ്, ടൂറിസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ആൻഡ് വളരെയധികം എൻജോയ് ചെയ്തു. കാരണം ഐ എം സച്ച് എ നേച്ചർ പേഴ്സൺ ആൻഡ് എനിക്ക് നേച്ചർ ആസ്വദിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പേഴ്സണാണ്. അഡ്വെഞ്ചർ ബേസിക്കലി. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ബ്രിഡ്ജ് ഉണ്ട് റെയിൽവേ, അതിൻ്റെ അടിക്കൂടെയാണ് ഈ എക്സ്പ്ലോറേഷൻ. ലൈക്ക് കംപ്ലീറ്റ് മൊത്തം കടലുണ്ടി നമുക്ക് ഫുള്ളായിട്ടും ഈ ബോട്ടിലിരുന്നിട്ട് നമുക്ക് മൊത്തം ഒരു ഐലൻഡ് തന്നെ അവർ കാട്ടിത്തരും. സോ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ. കണ്ടില്ലേ ഫോർ വ്യൂസ്? ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ഗ്രീനറി, കംപ്ലീറ്റ് ഗ്രീനറി. ആ ബ്രിഡ്ജിൻ്റെ അടിയിലോട്ടേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രോസ് ചെയ്തു. പിന്നെ നമ്മളിനി ഐ മൊത്തം എക്സ്പീരിയൻസ് കാട്ടി തരാം. ഇത് ഓൾമോസ്റ്റ് ഒരു യു ക്യാൻ സേ 45 മിനിറ്റ്സിൻ്റെ ബോട്ട് റൈഡ് ജേണി ആണ്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അദ്ദേഹം ഈ സ്ഥലത്തിനെ കുറിച്ചിട്ടും ഇതിൻ്റെ പ്രത്യേകതയെ കുറിച്ചിട്ടും സംസാരിച്ച് നമ്മളെ ഫുൾ ഓൺ എൻ്റർടൈൻ ചെയ്തിട്ടാണ് നമ്മളതിനെ റൈഡ് എൻജോയ് ചെയ്യണത് തന്നെ. ആൻഡ് ഇറ്റ് വാസ് വെരി, ദിസ് ഈസ് ദ മാൻഗ്രൂവ് യുനോ കംപ്ലീറ്റ് ക്യാപ്ചർ. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ബോട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് അടക്കം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വളരെ ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നേച്ചറിൻ്റെ യുനോ ഭാഗമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദാറ്റ് ഡേ. ആൻഡ് ഇറ്റ് വാസ് ദ മോസ്റ്റ് അമേസിങ് ഡേ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ സൺസെറ്റ് നമ്മൾ കണ്ടു. എക്സാക്ട് ബ്യൂട്ടി ഓഫ് സൺസെറ്റ് അടക്കം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ ദിസ് ഈസ് ദ വ്യൂ ഫ്രം ദ ബോട്ട്. ആൻഡ് വളരെയധികം എന്താ പറയുക, ബ്യൂട്ടി ആയിരുന്നു ഓഫ് കടലുണ്ടി ബേർഡ് സാങ്ച്വറി. സോ താങ്ക് യു.